ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് റേഡിയേറ്റർ ഫാൻ മോട്ടർ പൊളിച്ചിട്ട് അതിനുള്ള എല്ലാ പാർട്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു ഫോർഡ് ഫിഗോൻ്റെ റേഡിയേറ്റർ ഫാനാണ്. എല്ലാ ഫാൻ മോട്ടറൊക്കെ സെയിം തന്നെ കേട്ടോ. അത് നമ്മൾ പൊളിക്കുന്നത് ഫോർഡ് ഫിഗോൻ്റെ ഒരു റേഡിയേറ്റർ ഫാൻ മോട്ടറാണ്. അപ്പോൾ അത് പൊളിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയുള്ളത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂവോ ബോൾട്ടോ അങ്ങനെയൊന്നല്ല, ഒരു പഞ്ചിങ് ആണ്. പഞ്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഒരു 4-5 ലോക്ക് ഉണ്ടാവും. ഇതേപോലെ ഉള്ളിലേക്ക് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു മൈനസ് വെച്ച് തട്ടി ആ പഞ്ചിങ് നിവർത്തണം. നിവർത്തിയ ശേഷമേ ആ കവർ നമുക്ക് ഊരാൻ കഴിയുള്ളൂ. ആ കവർ ഊരിക്കഴിഞ്ഞാലേ അതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മൈനസ് വെച്ചിട്ട് ഓരോ പഞ്ചിങ്ങും ലോക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വയസ്സിൽ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൈ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബോൾട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ വയസ്സിൽ വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ആ പഞ്ചിങ് ഓരോന്ന് നിവർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റേഡിയേറ്റർ ഫാൻ മോട്ടറും ഇപ്പോൾ പിന്നെ എല്ലാ റേഡിയേറ്റർ ഫാൻ മോട്ടറും ഇങ്ങനെ തന്നെ കേട്ടോ. ബോൾട്ട് ചെയ്തിട്ടില്ല, പഞ്ചിങ് ആണ്. അതുകൊണ്ട് ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും റിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ ഏകദേശം എല്ലാ ലോക്കുകളും ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മൈനസ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുക്കണം. ഏകദേശം എല്ലാ ഭാഗത്തെ ലോക്കുകളും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ഒരു ബെയറിങ് വൈൻഡിങ്ങുകളൊക്കെ കാണുന്നത്. ഈ ഭാഗത്താണ് കാർബൺ ബ്രഷ് ഇരിക്കുന്നത്. 4 കാർബൺ ബ്രഷ് ഉണ്ടായിരിക്കും. ആ സ്പ്രിങ് ലോഡറാണ്. കാർബൺ ബ്രഷിൻ്റെ തേയ്മാനം വരുന്നതനുസരിച്ച് സ്പ്രിങ് തള്ളി കൊടുത്ത് നമ്മളെ വൈൻഡിങ്ങിലേക്ക് മെഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ കാണുന്നത് ബെയറിങ്. ഈ ബെയറിങ് പോയി കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും. അടിയിൽ കാണുന്ന വയറുകളാണ് അതിൻ്റെ വൈൻഡിങ്. ആ സൈഡിൽ 4 പോർഷനായിട്ട് കാണുന്നതാണ് മാഗ്നറ്റ്. അപ്പോൾ അത്രയും അതിൻ്റെ അകത്തുള്ള പാർട്സ് വരുന്നത്. ഇനി ഷാഫ്റ്റ് ഹാമർ വെച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വൈൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് എടുക്കാം. മാഗ്നറ്റ് ആയതുകൊണ്ട് കുറച്ച് പിടിച്ചിരിക്കും. അപ്പോൾ എന്തെങ്കിലും റാഡ് വെച്ചിട്ട് ഷാഫ്റ്റ് അടിച്ച് താഴത്തേക്ക് എടുക്കാം. അതേപോലെ എന്തെങ്കിലും ഷാഫ്റ്റ് വെച്ചിട്ട് മുകളിൽ നിന്ന് അടിച്ച് താഴത്തേക്ക് എടുക്കാം. ഉള്ളിൽ മാഗ്നറ്റ് ഉണ്ടായതുകൊണ്ട് പിടിച്ചിരിക്കും. രണ്ട് ബെയറിങ് ഉണ്ട്. ഉള്ളിലൊരു ബെയറിങ് ഉണ്ടായിരിക്കും, പുറത്തൊരു ബെയറിങ് ഉണ്ടായിരിക്കും. ഈ ബെയറിങ് കംപ്ലൈൻ്റ് ആയ സൗണ്ട് ഉണ്ടാവും. ആ കാർബൺ ബ്രഷ് തീർന്ന് കഴിഞ്ഞാലാണ് ഫാൻ മോട്ടോർ വർക്കാവാതിരിക്കുക. അത് ചില സമയത്ത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രഷ് ഒന്ന് പിടിക്കുന്ന സമയത്ത് ഫാൻ വർക്കാവും. അതാണ് തട്ടി കൊടുത്തുമ്പോൾ വർക്കാവുന്നത്. അല്ലാതെ കാർബൺ ബ്രഷ് തീരുന്നതിനനുസരിച്ച് ഫാൻ വർക്കാവില്ല. അപ്പോൾ നമ്മൾ ഫാൻ മോട്ടർ മാറേണ്ടി വരും. ഈ കാണുന്നതാണ് മാഗ്നറ്റ്. ഇത് വൈൻഡിങ് ആണ്. വൈൻഡിങ് ഇങ്ങനെ ഒരുപാട് ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. വൈൻഡിങ് ഓരോ ലെയറായിട്ട് ഒരുപാട് വൈൻഡിങ് ഇതിനകത്ത് ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫാൻ മോട്ടറിനകത്തുള്ള പാർട്സുകൾ എന്തൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുള്ളത്? കാർബൺ ബ്രഷ്, സ്പ്രിങ്, 2 ബെയറിങ്, വൈൻഡിങ്. ഇത്രയേ ഇതിനകത്തുള്ളൂ. പിന്നെ മാഗ്നറ്റ് ഉണ്ടായിരിക്കും. ഇത്രയേ ഇതിനകത്ത് ഉള്ളൂ ഫാൻ മോട്ടറിനകത്തുള്ള ഇത്. കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് ബ്രഷ് തീർന്നു കഴിഞ്ഞാൽ ഫാൻ മോട്ടർ വർക്കാവാതെ വരുന്ന കംപ്ലൈൻറ്റ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.